ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു ദോശയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അധികം ആരും ദോശക്കൊന്നും എടുക്കാത്ത ഒന്നാവും റേഷൻ അരി. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ. വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാൻ 2 കപ്പ് അരിയാണ് കേട്ടോ എടുക്കുന്നത്. 2 കപ്പ് അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ദോശ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 5-6 മണിക്കൂർ സമയം നമുക്കൊന്ന് കുതിർത്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 6 മണിക്കൂറോളമായിട്ടുണ്ട് കുതിരാനായിട്ട് വെച്ചിട്ട്. അരിയും ഉഴുന്നൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ 2-3 ബാച്ചായിട്ട് ചേർത്തിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പുഴുങ്ങല്ലരി ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര അരച്ചെടുത്താലും ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാവും, അത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് വേറെ സോഡാ പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഇനി ഇതൊരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷം രാവിലെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം ഇതാ രാവിലെ എന്നിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയോ ദോശയോ ഒക്കെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ദോശക്കാണെന്നുണ്ടെങ്കിൽ ഇതിലൊരല്പം കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ആണ്ട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ദോശ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരല്പം നെയ്യൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു ടെക്സ്ചറിൽ തന്നെ പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. എല്ലാവരും വീട്ടിലും അധികം യൂസ് ആക്കാതെ വെറുതെ ഇരിക്കുന്ന ഒന്നാണ് റേഷൻ അരി. അത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഒരുപാട് റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.